പാലക്കാട് നഗരസഭയിൽ അവിടെ കോൺഗ്രസിന് 430 വോട്ടുകൾ കൂടി എന്നൊരു കണക്ക് വരുന്നുണ്ട്. ബി ജെ പിക്ക് 700 വോട്ടുകൾ കുറഞ്ഞു. സി പി എമ്മിന് അവിടെ 111 വോട്ടുകൾ കൂടി എന്ന് പറയുന്നുണ്ട്. ബി ജെ പിക്ക് പാലക്കാട് നഗരസഭ ആദ്യം ഉണ്ടുമ്പോൾ ബി ജെ പിക്ക് 700 വോട്ടുകൾ കുറഞ്ഞപ്പോൾ രാഹുലിന് 430 വോട്ടുകൾ കൂടിയെന്നും സി പി എമ്മിന് 111 വോട്ടുകൾ കൂടിയെന്നും അവിടുന്ന് അൺഒഫീഷ്യലി അവിടെ നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മിറ്റി ഉദ്യോഗസ്ഥനല്ല അവിടുത്തെ ഒരു പ്രവർത്തനം അയച്ചു തരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ കണക്ക് കൃത്യമാണെന്നുള്ളൂ. കാരണം എന്തായാലും നഗരസഭയിൽ ബി ജെ പിക്ക് അത്ര ചിരിക്കാവുന്ന അത്ര ശുഭോദർക്കമായ ചേലക്കരയിൽ മാറുകയാണ് ചേലക്കരയിൽ ഭൂരിപക്ഷം കൂടുകയാണ്. അയ്യോ, 2008 ലീഡ് കുറഞ്ഞു, 2008 കുറയുന്നു. യു ആർ പ്രദീപിന്റെ പഞ്ചായത്തായ ദേശമംഗലം കൂടി എണ്ണുമ്പോഴാണ് ലീഡ് കുറയുന്നതെങ്കിൽ അതിൽ സി പി എമ്മിന് പഞ്ചായത്തിലാണെങ്കിൽ 2008 നിന്ന് കുറച്ചുകൂടി താഴോട്ട് പോകുന്നു എന്നൊരു സംശയം വരുന്നുണ്ട്. 2008 അവിടെ ബൂത്തുകൾ ചില ആൾക്കാർ പറയുന്നത് അത് 1000 താഴോട്ട് വന്നു എന്ന് പറയുന്നു. അങ്ങനെ താഴേക്ക് വന്നെങ്കിൽ എൽ ഡി എഫിന് അത് ശുഭോദർക്കമായ ഒരു താഴേക്ക് വരവല്ല. കാര്യം ഇത് വരവൂരും ദേശമംഗലവുമാണ്. ഇത് ഒരു തരത്തിൽ താഴോട്ട് പോരുതാത്ത സ്ഥലമാണ്. അവിടെ താഴേക്ക് വന്നെങ്കിൽ കുതിപ്പാണ് വയനാട് UDF-ന്റെ സംഗീതമെന്ന് അടിവര മലമടക്കുകളിൽ UDF-ന്റെ സംഗീതമാണ് ഒരുപാട് സമതലങ്ങൾ അവിടെ കണ്ടെന്നാ വയനാട് ചേലക്കരയിൽ ഈ കാണുന്ന കണക്ക് അത് LDF-ന് അത്ര സുഖകരമായ കണക്കല്ല. എസ് കെ, അതിന് കാരണം എന്ന് പറഞ്ഞാൽ വരവൂരും ദേശമംഗലവും ഒരു തരത്തിൽ പ്രിയങ്ക ഗാന്ധിയെ കണ്ടോ? കണ്ടു. അതാണ് തൊഴിൽ കൈകളോട് വിനയത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കരി പ്രിയങ്ക 32-15 വേണ്ടല്ലേ.